ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മലങ്കര മാർത്തോമസ് സുറിയാനി സഭ നവംബർ മാസം ഒന്നാം ഞായറാഴ്ച അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുന്നു ക്രിസ്തീയ വിദ്യാഭ്യാസം സഭയുടെ ദൗത്യം എന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി മാരാമൻ കൺവെൻഷനിൽ വെച്ച് മാർത്തോമ സൺഡേ സ്കൂൾ രൂപം കൊണ്ടു ആത്മീയ പ്രബുദ്ധതയും സാമൂഹിക പ്രതിബദ്ധതയും ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യം കം ടു ജീസസ് ബ്രിങ് എവറി ചാൾഡ് ടു ജീസസ് യേശുവിംഗിലേക്ക് വരിക ഓരോ കുഞ്ഞിനെയും യേശുവെങ്കിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സൺഡേ സ്കൂളിൻ്റെ ആപ്തവാക്യം ശിശുക്കൾ ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് ഭവനത്തിൻ്റെ ഐശ്വര്യവും സഭയുടെ പ്രതീക്ഷ നാളങ്ങളുമാണ് ഒരു പൈതലിനെ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വളർത്തിക്കൊണ്ടുവരിക എന്ന മഹത്തായ കർത്തവ്യമാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശു എങ്ങനെ വളർന്നുവോ അതുപോലെ യേശു സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളും വളർന്നു വരണം വിശുത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം അൻപത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു യേശുവോ ജ്ഞാനത്തിനും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു ശിശുക്കൾ അഭ്യസനം നൽകപ്പെടേണ്ടവരാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ആറിൽ ഇപ്രകാരം പറയുന്നു ബാലൻ നടിക്കേണ്ടെന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല ശിശുക്കൾ പരിശീലനവും ദിശാബോധവും നൽകപ്പെടേണ്ടവരാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദിശാബോധം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ഒരു നല്ല മനുഷ്യന് മനസ്സ് വേദനിച്ചു ആ മനുഷ്യനത്രേ റോബർട്ട് ബ്രിക്സ് അദ്ദേഹം തൻ്റെ മനസ്സിൻ്റെ വേദന ദിവവവുമായി പങ്കിട്ടപ്പോൾ അത് സൺഡേ സ്കൂൾ പ്രസ്ഥാനമായി മാറി കുട്ടികൾ നന്മയുടെ അപ്പോസ്തോലർ ആണ് ബാലന്റെ കയ്യിലെ ചെറിയ പൊതി അനേകരുടെ വിഷപ്പെടുക്കുവാൻ മുഖാന്തിരമായി എന്ന് സുവിശേഷങ്ങളിൽ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു ഓക്കുമരത്തിൻ്റെ വിത്തിൽ ആയിരം വനങ്ങളുടെ സാധ്യത ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ കുട്ടികൾ അനന്ത സാധ്യതകളുടെ വിളനിലങ്ങളാണ് കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി എഴുപത്തി ഏഴിൻ്റെ മൂന്നിൽ ഇപ്രകാരം പറയുന്നു മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലവുമാണ് ശൈശവം എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും കരുതപ്പെടുകയും ചെയ്യുന്ന കാലം നിഷ്കളങ്കയും നിസ്വാർത്ഥതയുടെയും പര്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടം ശൈശവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇംഗ്ലീഷ് കവി വില്യം വോൾസ്വർത്ത് ഇപ്രകാരം പറയുന്നു ഈ ലോകത്തെ സുന്ദരമാക്കുന്നത് ശിശുക്കളും പൂക്കളുമാണ് പൂക്കളെ പോലെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടവരാണ് ശിശുക്കൾ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ പുഷ്പങ്ങളാണ് ശിശുക്കൾ ശിശുക്കൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിശുക്കളെ ചേർത്തെണിക്കുന്ന യേശുവിനെ കാണാം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായി യേശുവിൻ്റെ അടക്കിൽ എത്തിയപ്പോൾ ശിഷ്യന്മാർ അവരെ തടയുന്നതും യേശു ശിഷ്യന്മാരെ ശാസിക്കുന്നതും കാണുന്നു ശിശുക്കൾ ദൈവരാജ്യത്തിൻ്റെ അവകാശികൾ എന്ന ഒരു വലിയ സത്യം യേശു ശിഷ്യന്മാരെ അറിയിക്കുന്നു യേശു ശിശുക്കളെ ചേർത്ത് പിടിച്ച് അവരെ അനുഗ്രഹിക്കുന്നു ക്രിസ്തുവിൻ്റെ പ്രദേശിക്കൊത്ത് വളർന്നു വരുവാനും ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും എല്ലാ കുഞ്ഞുങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ